നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ, നല്ല അടിപൊളിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ, ചെവിയിൽ കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ചെവി നല്ല ഒരു ഒരു ഇറിറ്റേഷനോ ബുദ്ധിമുട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് കെടുക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു ഫോട്ടോലൂസ്. ഫോട്ടോലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു സംഭവം ഹെഡ്സെറ്റാണ്. ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഹെഡ്സെറ്റ് അല്ല, വയർലെസ് ഹെഡ്സെറ്റ്. ഈ ബഡ് അല്ല കേട്ടോ, സാധാരണ മുട്ട് പോലത്തെ സംഭവമല്ല, ആ ബഡല്ല, വയർലെസ് ഒരു വള്ളിയൊക്കെ ഉള്ള സംഭവമില്ലേ, വൺ പ്ലസിൻ്റെ വയർലെസ് സെറ്റിൻ്റെ ബാസ് എഡിഷൻ്റെ ഒരു മലയാളം റിവ്യൂ അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ പക്ക അൺബോക്സിംഗ് ആയി, കാരണം നമ്മൾ പൊട്ടിച്ച സാധനം എടുത്തിട്ടില്ല, നമ്മൾ പൊളിക്കും ഇങ്ങനെ വരുതി വരുതി. ഈ ഒരു കത്തി ഞാൻ അതിനെ ഇറക്കാൻ കൊടുന്ന വെച്ചതാണ്. അപ്പോൾ നീല കത്തി, നീല ബാക്ക്ഗ്രൗണ്ട്, നീല ടീഷർട്ടായിട്ട് നമ്മൾ അൺബോക്സിംഗ് പോവാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല, 10 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും, 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കൂടുതലായി പറയാനാണെങ്കിൽ 1999 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ആമസോണിലും അതുപോലെ തന്നെ വൺ പ്ലസ് സ്റ്റോറിലും ഇതേ റേറ്റിന് അവൈലബിൾ ആണ്. ഞാൻ എന്തുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിലൊരു സൂപ്പർ മെമ്പർഷിപ്പ്, സൂപ്പർ കോയിനൊക്കെ വെച്ചിട്ട് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, പ്ലസ് ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർ ആയതുകൊണ്ട് ഞാനത് പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ്. പക്ഷേ കുറച്ച് ദിവസം പിടിച്ചു പോയി, എന്താ അറിയില്ല. എന്തായാലും നമുക്ക് ആ ഒരു ബോക്സ് ഒന്ന് കാണാം. ഒരു കാർഡ്ബോർഡ് ബോക്സിലായിരുന്നു ആ സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൻ്റെ ലോഗോ അതുപോലെ സൂപ്പർ കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണാൻ പറ്റും. സൂപ്പറാണ് സംഭവം, സൂപ്പർ കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സംഭവത്തിൻ്റെ അൺബോക്സിങ്ങൊക്കെ പോവുക. വേറെ കൂടുതലായിട്ടൊന്നും ഇതിൽ പറയാനില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, കാരണം അതൊരു ചെറിയൊരു ട്രിക്കാണ്. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം ഞാൻ ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വൺ പ്ലസ് സെഡിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അതുപോലെ അൺബോക്സിങ് അൺബോക്സിങ്ങിലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലോ. എന്തായാലും നിങ്ങൾക്ക് ആ സംഭവം ഒന്ന് ശരിക്കും കാണണ്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിങ്ങ് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനത് പൊളിച്ചിട്ടില്ല കേട്ടോ, ടാപ്പ് ഒന്നും പൊളിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു ഒരു ഫുൾ പക്കായിട്ടുള്ളൊരു അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു തുരുമ്പ് പിടിച്ച ഈ ഒരു കത്തി കൊണ്ട്, ഇതും നീല, ബാക്ക്ഗ്രൗണ്ടും നീല, ഷർട്ടും നീല, എല്ലാം നീലയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്നിങ്ങനെ പൊളിച്ച് നോക്കാം. പൊളി തൊട്ടപ്പോതിന് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു കത്തി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിതിങ്ങനെ എടുക്കാം. ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ബോക്സ് ഫുൾ കാലി കാലിയല്ല, ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇൻവോയ്സ് ഉണ്ട്. ഇൻവോയ്സ് തന്നെ ഉള്ളൂ കേട്ടോ, ഈ ബോക്സിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്, അങ്ങനെ മാറ്റി വെച്ച്. ഇനി ഇതാണ് സംഭവം, ഇതാണ് നമ്മളുടെ സംഭവം. ഇതിലിവിടെ ഒരു കോഡൊക്കെ കാണുന്നുണ്ട്, റിവർബ് റെഡ് എന്നാണ്. ഈ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റിവർബ് റെഡാണ് ഈ ഒരു കളറ്. അതുപോലെ തന്നെ വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് സെറ്റ് ബാസ് എഡിഷൻ, ഇത് ബാസ് എഡിഷൻ ആണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ, നമ്മൾ വൺ പ്ലസിൻ്റെ ഫോണും ഞാൻ യൂസ് ചെയ്യുന്നത് വൺ പ്ലസിൻ്റെ 7 ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ വായിച്ചു തരാം കേട്ടോ, വായിച്ചു തരാം. വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് സെറ്റ് ബാസ് എഡിഷൻ. അതുപോലെ മാക്സിമം റീറ്റെയിൽ റേറ്റ് പറഞ്ഞിട്ടുള്ളത് 2190 രൂപയാണ്. പിന്നെ അങ്ങനെ ഇതിൻ്റെ പേരെന്താണ്, പ്രൊഡക്റ്റ് മോഡൽ, റിവർബ് റെഡ് കളറിൻ്റെ ഇതുണ്ട്, ചൈനയാണ് ഒറിജിന്. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് June 2021 ആണ്, പുതിയ പ്രൊഡക്റ്റാണ്. പിന്നെ നെറ്റ് ക്വാണ്ടിറ്റി കണ്ടെയ്ൻസ് വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് ബാസ് എഡിഷൻ റിവേഴ്സ് കാബിൾ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇതിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ബാസ് ബൂസ്റ്റ്, അതുപോലെ തന്നെ 17 മണിക്കൂറാണ് കേട്ടോ ബാറ്ററി ലൈഫ് ഇതിൽ പറയണത് ഫുള്ളായിട്ടുള്ള. പിന്നെ വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ മാഗ്നറ്റിക് കൺട്രോൾ, ക്ലിയർ ആൻഡ് സ്റ്റേബിൾ കോൾസ്. പിന്നെ ചാർജ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 10 മണിക്കൂർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇത് എവിടുന്ന് പൊളിക്കും എന്നാണ് ഒരു കൺഫ്യൂഷൻ. നമുക്ക് എന്തായാലും ഈ ഒരു കത്തി വീണ്ടും ആവശ്യം വരികയാണ്. ഇതിങ്ങനെ എടുത്തിട്ട് നല്ല പിടിക്കാനുള്ള സംഭവമൊക്കെ കണ്ടിട്ട് കണ്ടില്ലേ, നല്ല ഉറപ്പുള്ള സാധനമാണ്, നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ കീറി കൊടുക്കുകയാണ്. ഇതിങ്ങനെ കീറിയിട്ട് നല്ല നൈസായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കേട്ടോ, നല്ലൊരു പ്ലാസ്റ്റിക് കവർ ഞാനിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്.
പണിപ്പാളി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം നോക്കണേ, വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ തുറക്കും എന്നാണ് ഞാൻ നോക്കണത്. ഇതിങ്ങനെ പൊളിക്കുന്നുണ്ട് ഞാൻ കേട്ടോ, മൊത്തത്തിലൂടെ അങ്ങനെ പൊളിച്ചു നോക്കാം. വീഡിയോ കണ്ടാൽ മതി, ആവേശത്തിനെടുത്ത് ചാടിയതാണ്. കഷ്ടപ്പാടേ. ഒരു തുരുമ്പ് പൊടിച്ച കത്തിയും കിട്ടണമെങ്കിലോ. ആ കിട്ടി കായ്സ്. അങ്ങനെ കുറച്ച് പരിശ്രമത്തിനൊടുവിൽ ഇതാ വരുന്നു കായ്സ്. യെസ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിവിടെ ഒരു ലോക്ക് ഉണ്ട്, ഇത് കഴിഞ്ഞാൽ പൊളിച്ചെടുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ വലിച്ചെടുക്കുക, എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം. കണ്ടില്ലേ ഈ ബഡ്സ്, ഇതിൻ്റെ മാഗ്നറ്റിക്കാണ് ഇവിടെ കാണുന്നത്. നല്ല ഡിസൈനാണ് കേട്ടോ, സൂപ്പർ സാധനമാണ്. ഇത് ഇനി അതായിരിക്കണം, മറിച്ചപ്പോൾ കണ്ടില്ലേ കറക്റ്റ് സാധനം ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ ഇല്ല കിഡ്നിയൊക്കെ ഇരിക്കുന്ന മാതിരി. അപ്പോൾ ഇതാണ് സംഭവം. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മെല്ലനെ വളരെ പതുക്കെ എടുത്ത് പൊക്കി നോക്കാം. ഞാൻ എന്തായാലും റെഡ് വാങ്ങിയത് വേറെ ഒന്നുമല്ല കേട്ടോ, വൺ പ്ലസിൻ്റെ ഒരു ഐക്കോണിക് കളറാണല്ലോ റെഡ്. അപ്പോൾ രണ്ട് ടാപ്പ് ഉണ്ട്, ആ ടാപ്പ് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് രണ്ട് ടാപ്പ് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് മെല്ലെ ഇങ്ങനെ എടുത്ത് പുറത്ത് കെട്ട്. അപ്പോൾ ഇതാണ് സംഗതി, ഇതാണ് സംഗതി. ഈ ഒരു ഷേപ്പിൽ വന്നിട്ട് ഈ ഒരു ബോക്സിൽ ഇതാണ് കേട്ടോ, ഇതാണ് സംഭവം. ഇപ്പോൾ തന്നെ മാഗ്നറ്റിക്ക് ഒട്ടി പിടിച്ചു ഇവിടെ, കണ്ടില്ലേ മാഗ്നറ്റിക്ക് ഒട്ടി കണ്ടില്ലേ. അപ്പോൾ അതോ അങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇത് ഇതിങ്ങനെ കേട്ടോ, ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു റബ്ബറിൻ്റെ പോലത്തൊരു സംഭവമാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണിത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, വൺ പ്ലസ് ആണ്, ഒന്നും കൂടുതലായി പറയണ്ട. ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസ് ആദ്യം നോക്കാം, എന്തൊക്കെ ഇവിടെ ഉള്ളത്. ഇത് പ്ലസ്സും മൈനസും, ഒരു മൈക്ക് ഉണ്ട്, പിന്നെ ഒരു ടൈപ്പ് സി. നമ്മളെ സാധാരണ വൺ പ്ലസ്സിനൊക്കെ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം ചാർജർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. തൽക്കാലം ഈ ഒരു കവറ് തീർന്നുണ്ട്, ഇല്ല പണിപ്പാളി. ഓക്കെ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ ആക്സസറീസൊക്കെ ഒന്ന് നോക്കാം. ആക്സസറീസിൽ വരുമ്പോൾ എന്തൊക്കെയുണ്ട് നോക്കാം. ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആക്സസറീസ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ കൂടെ ഒരു ചാർജർ ഉണ്ട് കേട്ടോ, ചാർജർ കേബിളുണ്ട്. അതെന്തായാലും നന്നായി, കണ്ടില്ല ഒരു ചാർജർ കേബിളുണ്ട്, വൺ പ്ലസിൻ്റെ ടൈപ്പ് സി കേബിൾ. പിന്നെ നമ്മളെ റെഡ് കേബിൾ ക്ലബിൽ കയറാനുള്ള ഒരു സംഭവം ഓൾറെഡി നമ്മളതിലുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഒരു വാറണ്ടി അല്ല സോറി മാനുവൽ. അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ വായിക്കുന്നില്ല, ഇതിങ്ങനെ നോട്ട് പോലെ എഴുതിയിട്ടുണ്ട്. നമുക്ക് സമയം പോലെ എടുത്ത് നമുക്ക് ആവശ്യം വരുമ്പം വായിക്കാം. തൽക്കാലം നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് പൂട്ടി വെച്ചിട്ട് നമുക്ക് കഴുത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കണ്ട് നിങ്ങൾ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ സംഭവം. ഇത് ഭയങ്കര പവർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ മാഗ്നറ്റിക് ഒട്ടി പിടിക്കുന്നുണ്ട്, കണ്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്. പക്ഷേ അത് എടുക്കാൻ വലിയ പണിയൊന്നുമില്ല, ഒരു കുറച്ചൊക്കെ ഒരു ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാഗ്നറ്റിക് ഒട്ടി പിടിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംഭവം യൂസ് ചെയ്യാൻ പോണത്. നമ്മളെ ഒരുപാട് ആൾക്കാരുടെ കണ്ടിട്ടുണ്ട് ഈ വൺ പ്ലസിൻ്റെ ആ ഒരു സംഭവം. ഒരു ലോഗോ ആണ് ഇതിന് മെയിനായിട്ട് ഒരു അട്രാക്റ്റീവായിട്ട് എടുത്ത് പറയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാൻഡ്, ഒരു ബാൻഡ് ഒരു ടാഗ് എന്ന് വേണമെങ്കിൽ പറയാൻ സംഭവം ഇവിടെ ഉണ്ട്. അങ്ങനെ ഇത് ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തപ്പോൾ ഇത് ഓണായിട്ടുണ്ട് കേട്ടോ. ഒരു വെള്ള ലൈറ്റ്, ഒരു ചെറിയൊരു മിന്നാമിന്നി പോലെ ഇങ്ങനെ ഒരു വെള്ള ലൈറ്റ് മിന്നി കത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പേപ്പർ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നുണ്ടോ. ഞാനെന്തായാലും ഇപ്പോൾ കണക്റ്റ് ചെയ്യണമെന്നില്ല, ഇതിങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് അറിയില്ല യൂസ് ചെയ്യുന്ന പരിപാടിയൊക്കെ, എനിക്കങ്ങനെ യൂസ് ചെയ്യാനല്ല. ഈ ഭാഗത്താണ് ബാറ്ററി വരുന്നത് തോന്നുന്നുണ്ട്, ഇവിടെ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട് ഈ ഒരു സൈഡ് കേട്ടോ. പിന്നെ ഇവിടെ വെയിറ്റ് കുറവാണ്, ഇവിടെ ബട്ടൺസും പിന്നെ ഇതുപോലെ ഈ കൺട്രോളർ വരുന്ന ഒരു മൈക്കും ഉണ്ട്. അപ്പം ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഏതൊക്കെയാണ് നോക്കാം. ഇതാണ് ലെഫ്റ്റ്, അപ്പോൾ ഇതിങ്ങനെ ഇടലാവും അല്ലേ, ഇതിങ്ങനെ ഇടലാണ്. ഇതിങ്ങനെ ഇട്ടിട്ട് നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ, നല്ല അടിപൊളിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ല, ചെവിയിൽ കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ചെവി നല്ല ഒരു ഇറിറ്റേഷനോ ബുദ്ധിമുട്ടൊന്നുമില്ല,
കറക്റ്റായിട്ട് കെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്കൊരു കോൺഫിഡൻസ് തരും. ഈ കഴുത്തിൽ ഇങ്ങനെ ഒരു ലോക്കാവണ പോലെയാണ് ഇതുള്ളത്, ഈ മൈക്കല്ല ഇത്, ഈ സംഭവം ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കാരണം ഒരു ലോക്കായി കെടുക്കണ പോലെ സാധാരണ ഉള്ളത് തന്നെ വിൽക്കാറ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ റെഡ് കളർ ഇത് ഞാൻ തിരഞ്ഞെടുത്ത് വാങ്ങിയ സംഭവമാണ്. ഇത് വെക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഒരു നല്ലൊരു ഒരു കവറായ പോലെ ഒരു സംഭവമുണ്ട്. ഞാൻ പാട്ട് കേൾപ്പിച്ചിട്ടില്ല, കാരണം ഓൾറെഡി ഞാൻ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് ഈ ഒരു ഫോണിലാണ് വൺ പ്ലസിൻ്റെ. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് വേണം അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് ഇട്ടൊന്ന് ഷോ കാട്ടി വരാം. നമുക്ക് ബൈക്കിൽ പോകുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കാം കേട്ടോ. മറ്റേ ബഡ്സ് പോവോ പോവോ എന്നുള്ള പേടിയൊന്നും ഇതിനില്ല. അപ്പോൾ ഇതിങ്ങനെ ലോക്കായി കിടന്നോളും. പിന്നെ ബാറ്ററി ബാക്കപ്പ് കൂടുതൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരും. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.